കള്ളാണോ ചേട്ടാ ഇതിനെ നിങ്ങൾ കളർ എന്തെങ്കിലും ആഡ് ചെയ്യുന്നോ ഇല്ല അയ്യോ പിന്നെ എന്താ ഈ സ്ഥലത്തിന്റെ പേര് കറക്റ്റ് പറഞ്ഞേ ഇത് ആരനാട് കോട്ടക്കേ ഇത് എനിക്ക് പാസ് ചെയ്തു ഇത് എടുക്കണം ആളെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നില്ല ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കും ഞാൻ എല്ലായിടത്തും ഇരുന്ന് കഴിക്കും रुचि इंडे नमुक रुचि नाम स्थल पे डिस्क्रिप्शन इं निका आर्यनाड स्थल वाले मनोहर स्थल आर्यनाड या आदमी ई भागते वह इत्र मनोहर जीवन या प्रतीक्षा कम पालतकूड़ा आ पालती ता नुए आराटो करम अगस्त्यारूट उद्भविक आरान इत करम इवे कुछ स्पेन्न वाले ब्यूटिफुल कम मेल आकाशते या नोक कामेघे चुट मर भर पीसफुल वील पक्ष भाई स्थल इवेड़ अब नूट रुचि इंडी आदमी या नि प्रसंट स्थल आर्यनाटे और अटी हॉटल या डीटेलस क्यों या वे पर आज ऑलवेज नमक आदमी इवड़े का ओके जिले आर्यनाड स्थल या निोजलो कुछ सपेसीफिकटकम स्थल या अवड़ोर चीज हॉटल ई हॉटल कहना कोरन कोर एल विचार अब कोमन साधन पक्षे स्नेहतोड़े एलूं अल अवड़ा टेस्ट कोर अवड़े अत्र फेमस अर रीसन अब यानिवे अन्वेषा पर अब चोटल वीडि फ्रंट चोटल तंगपन चेटन हॉटल फैमिली आलते कोर कई पे वी पल ई हॉटल फोकस वरुद अब अगर स्थल नमुक विटिया पो पा या हॉटल पेरुद शंभु शंकर आ चेटा पर अब आलोच फेमस आयो चेट को हॉटल शंभु शंकर इवे वह तेलो कुरे पे पास वेट निका पशे अद मैं कम इवते आवड़े प्रत्येक एंत चोरी नमु नोक ओणर एंगपेट इवे തങ്കപ്പൻ ചേട്ടനാണ് ഹോട്ടൽ അപ്പോൾ തങ്കപ്പൻ ചേട്ടനോട് ആദ്യമേ ചോദിച്ചറിയട്ടെ തങ്കപ്പൻ ചേട്ടാ ഇവിടത്തെ ഏറ്റവും അടിപൊളി രുചി ഇടം തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടത്തെ ഏറ്റവും അടിപൊളിയായിട്ട് സെയിൽ ആവുന്ന എന്ത് സാധനമാണ് എന്താണ് വിഭവം ഇവിടത്തെ ഇവിടത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നാടൻ കോഴി തോരൻ പരിപാടിയാണ് പിന്നെ കപ്പ സലാഡ് ചോറ് അത് മാത്രമേ ഉള്ളൂ കപ്പ സലാഡ് ചോറും പിന്നെ ഇറച്ചിയുടെ കറി ഇറച്ചിയുടെ കറി അതെന്താ തോരൻ ആണോ എന്താ സംബന്ധം തോരൻ തന്നെ मोड़ भार्य मैं कुटेन चेटन भार्य मगल मरमोन अल उ
വേറെ പലയിടത്തും ഉണ്ടായിരുന്നു, അവിടെയൊക്കെ മതിയാക്കി ഇവിടെ ഇപ്പൊ സ്ഥിരം പിടിച്ചു. മുട്ടുവിൻ തുറക്കപ്പെടും കണ്ടില്ലേ എത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഒന്ന് അകത്തേക്ക് പോകട്ടെ, ഇവരുടെ ഫാമിലിയിലെ എല്ലാരും ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ആ രുചിയുള്ള ആ ഒരു കോഴിത്തോരൻ അങ്ങനെയാണോ പറയുന്നത്, അതോ ചിക്കൻ തോരൻ എന്ന് പറയണോ? എന്താണേലും കുഴപ്പമില്ല, കഴിക്കാനുള്ള സാധനം. ചിക്കൻ തോരൻ കഴിച്ചു നോക്കാം. കുറച്ച് വെയിറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു എന്റെ അടുത്ത്. ഇവിടെ വന്നപ്പോഴേ ചോദിച്ചു കഴിച്ചിട്ട് എടുത്താ പോരെന്ന്. അപ്പൊ ഞാൻ വലിയ അഹങ്കാരത്തിലായിരുന്നു, കുക്കിംഗ് കണ്ടിട്ട് മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് ഇളക്കി കഴിഞ്ഞപ്പോണ്ടല്ലോ ഇതിന്റെ അരപ്പ് എനിക്ക് കഴിക്കാൻ തോന്നി. ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഓ ഗോഡ്, സൂപ്പർ താരം, സൂപ്പർ താരം. വേറെ ഒരു അത് ഞാൻ ആ ചട്ടി അതുപോലെ തന്നെ കൊണ്ടുപോക്കാളോ, വേറെ ഇനി എടുക്കാനൊന്നും നിൽക്കണ്ട. ഇത് പൊളിച്ചോട്ടോ, ഇതിന്റെ റെസിപ്പിയും കൂടെ അറിഞ്ഞിട്ട് വേണം എനിക്ക് ഇതൊന്നും വിശാലമായിട്ടൊന്ന് കഴിക്കാൻ വേണ്ടി. ഈ ചിക്കൻ തോരന്റെ പിന്നിലെ രഹസ്യം ഞാൻ എന്താ ഇവിടെ പരസ്യമാക്കുകയാണ്. ഈ അമ്മയുടെ ഈ രണ്ട് കൈകൾ കൊണ്ടാണ് എന്താ പറയുന്നത് ഈ ചിക്കൻ തോരൻ ഇവിടെ ഫുൾ കുക്ക് ചെയ്യുന്നത് അല്ലേ. ചിക്കൻ തോരൻ മാത്രമല്ല, കപ്പയൊക്കെ അമ്മ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്താ അമ്മയുടെ പേരെന്താ? മോളും മരുവനും അച്ഛനും ഒക്കെ എല്ലാവരും ഗിരിജ. ഗിരിജ, ഗിരിജ എന്നാണ് ഈ അമ്മയുടെ പേര്. 27 വർഷമായിട്ടുണ്ട് ഈ ഹോട്ടൽ എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ മുമ്പ് ഈ ഹോട്ടലിന്റെ പേര് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. സന്ധ്യ ഹോട്ടൽ ആയിരുന്നു മകളുടെ പേരായിരുന്നു. മകള് കല്യാണം കഴിച്ച് ചെറുകുഞ്ഞുങ്ങളായി അവരുടെ പേരിട്ടു. അതെ, അടിപൊളി. ഈ സന്ധ്യ ഹോട്ടൽ ഇവിടെ തന്നെയായിരുന്നോ? അല്ല, ആരനാട് ഒക്കെ ഞങ്ങൾ രണ്ടു മൂന്ന് കടകള് കച്ചവടം ബിസിനസ് നടത്തി അതിനു ശേഷമാണ് ഇവിടെ നില ഉറപ്പിച്ചു. പത്തി രൂപ ഈ ചിക്കൻ ഇത് തന്നെയായിരുന്നു. ചിക്കനും ആട്ടിറച്ചി ഉണ്ടായിരുന്നു, കാളയിറച്ചി എല്ലാം വെക്കുമായിരുന്നു. ഇപ്പൊ ഇത് ഒരു കൂട്ടം മാത്രമേ വെക്കൂ. ഇതെന്ത് കറി? അത് ചിക്കൻ കറി. ഓ, ചിക്കൻ കറിയുണ്ട്. അത് ഗ്രേവിയേ ഉള്ളൂ. ഗ്രേവിയുള്ളൂ. ഇത് അതിൽ നിന്ന് കുറച്ച് ഇറച്ചി എടുത്ത് ഇതിലിട്ട് കറി വെച്ച് തിരിച്ച് അതിൽ കോരി ഇടും. ചോറിന് വേണമെങ്കിൽ കൂട്ടാൻ വേണ്ടി. അവർക്ക് വേറെ ഒരു കറിയും വേണ്ട. ഈ ചിക്കൻ ഉപ്പുമാണ് ചൂട്. അപ്പൊ അന്നും ചിക്കൻ തോരൻ തന്നെ ഉണ്ടാക്കുക. ഈ ചിക്കൻ തോരനാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്നുള്ള ഐഡിയ എങ്ങനെ? ഐഡിയ ഇതിനു മുമ്പ് ഞങ്ങള് കൊച്ചുനാളിലെ ഇത് കഴിച്ച് ടേസ്റ്റ് അറിയായിരുന്നു. അത് അമ്മയൊക്കെ പണ്ടയ്ക്കും പണ്ടൊക്കെയുള്ള ആ ടേസ്റ്റ് ഞാൻ വെച്ചിരുന്നു ഇവിടെ. എൻ്റെ ഭർത്താവിനും മോക്കൊക്കെ കൊടുക്കും, അമ്മ ഇത് നല്ല ടേസ്റ്റ് ആണെന്ന് പറയും. അങ്ങനെ വീണ്ടും കടക്കാർക്ക് അങ്ങനെ പലരും കുറേച്ച് വന്ന് വേറെ ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ ഇതിൻ്റെ തോരനും വന്ന് ടേസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ അതെ, ആ കഴിച്ചോണ്ടിരിക്കുന്നവർക്കും അവരെ ടേസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഇത് ഫുള്ളായിട്ട് തോരനാക്കിയത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ അവിടെ നിന്ന് തോരനായി, പിന്നെ സാലഡായി. ചിക്കൻ കറി അപ്പൊ ഉണ്ടായിരുന്നു, അത് ഇപ്പൊ തുടങ്ങിയതാണ്. ചിക്കൻ കറി, ചിക്കൻ്റെ ഗ്രേവി അപ്പോഴല്ല, അപ്പോഴേ ഉണ്ട്. ആണ്, ഓക്കെ. അപ്പൊ വർഷങ്ങളായിട്ടുള്ളതാണിത്. ഈ തോരനാണ് എന്തായാലും ഇതിലൂടെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത്. ഞാനിതിപ്പോ കഴിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, ലോട്ട് ഓഫ് പീപ്പിൾ കമ്മിങ് പാർസൽ എടുക്കാൻ വേണ്ടി. ഈ ഒരു ബിസി ഇതിൽ എന്റെ കൂടെ ഇത്രയും നേരം അമ്മയോട് നിന്നു, അമ്മ എനിക്ക് എന്തായാലും ഇത് വേണം കഴിക്കാൻ. ഞാൻ അത് ഇളക്കിയപ്പോ തന്നെ അതിന്റെ അരപ്പ് കഴിച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് കഴിച്ചിട്ടേ പോവുള്ളൂ. ഇവിടുത്തെ മൂന്ന് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കപ്പ, ചോറ്, പിന്നെ ചിക്കൻ തോരൻ. ദാ ഇതാണ് ചിക്കൻ തോരൻ. ചിക്കൻ തോരൻ നല്ല ചൂട് ചിക്കൻ തോരൻ ആട്ടോ. ഞാനൊന്ന് പ്ലേറ്റ് നോക്കി കാണിക്കട്ടെ, കണ്ടോ? ഇതൊരു പ്ലേറ്റ് ആണോ കണക്കമ്മേ? അതെ, രണ്ട് പ്ലേറ്റ് ഇങ്ങനെ. ഇത് ഒരു പ്ലേറ്റ്. ഇത് ഇങ്ങനെ ഒരു പ്ലേറ്റ്. ഓക്കെ. ഇത് ഇങ്ങനെ വഴയിലിൽ പൊതിഞ്ഞാ കൊടുക്കുന്നത്? അതെ, ഇതിന് 90. പിന്നെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇവിടെ ചോറ്. ആ, ചോറ്. ചോറും റെഡിയാണ്. ഇത് എപ്പോഴാ രാവിലെ എല്ലാം തയ്യാറാക്കുക? അതെ, 7 മണിയാകുമ്പോ ഞങ്ങള് കടയിൽ കയറി 4 പേരും കൂടെ സെറ്റ്. പിന്നെ കപ്പ അല്ല? കപ്പ. കപ്പയും തീർന്നു, പകുതിയായി. ഞാൻ വന്നപ്പോഴത്തേക്ക് ഇപ്പോഴേ കഴിക്കുന്നതായിരിക്കും ഭേദം. ഊണായിട്ടാ കൊടുക്കുന്നുണ്ടെങ്കിൽ കപ്പ ഇല്ലാണ്ടാണെങ്കിൽ എങ്ങനെയാ? കപ്പയും ഇറച്ചിയും ഗ്രേവി സലാഡും ആയിരുന്നാല് 120 രൂപ. പിന്നെ ഊണായിട്ടായിരുന്നാലും 120 രൂപ. ഓക്കെ. പിന്നെ ചിക്കൻ തോരൻ അല്ലാണ്ട് സെപ്പറേറ്റ്? അത് 90 രൂപ. 90 രൂപ അല്ലാണ്ട് സെപ്പറേറ്റ് കൊടുക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ്. അപ്പൊ എന്തായാലും അമ്മയായിട്ട് ഞാൻ ഇനി കുറച്ച് നേരം കൂടെ വർത്താനൊക്കെ പറഞ്ഞു നിന്നിട്ട് വേണം എനിക്ക് വിശാലമായിട്ട് ഒന്ന് കഴിക്കാൻ വേണ്ടി. കാരണം ആ തോരൻ മാത്രമേ കുറച്ച് ഞാൻ അതിന്റെ അരപ്പ് മാത്രമേ കഴിച്ചുള്ളൂ, ഇപ്പോഴും അത് ഫുള്ളായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. ഇതെനിക്ക് പസിൽ ചെയ്തു. ഇതെടുക്കണ ആളെ
ഇവിടെ ഇരുന്ന് കഴിക്കുന്നില്ലേ? ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കും, ഞാൻ എല്ലായിടത്തും ഇരുന്ന് കഴിക്കും. എനിക്ക് ഇരുന്നില്ല, ഞാൻ ഇത് പാസൽ ചെയ്യാൻ പഠിക്കട്ടെ. ഏ കുറച്ച് മതി. ഈ ഹോട്ടല് തുടങ്ങാനുള്ള ഐഡിയ എവിടുന്നാ കിട്ടിയേ? അതായത് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാന്നുള്ള ഒരു ബിസിനസ് ഞാൻ പറയുന്നില്ല, കാരണം എന്താണെന്ന് അറിയാം, ഇത് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഹോട്ടലോ കാര്യമൊന്നുമില്ല. വീടിന്റെ എന്താ പുറവശത്ത് വീട്, മുന്നിൽ ജസ്റ്റ് എല്ലാവർക്കും വേണ്ടി ഫുഡ് കൊടുക്കുന്നു എന്നുള്ളൊരു മാത്രമേ. ചെലവുകൾ പോവാനും ഇങ്ങനെ ഒരു ബിസിനസ് എന്തെങ്കിലും തൊഴിൽ പഠിച്ചിരുന്നത് കൊണ്ട് ഇങ്ങനെ ഈ ബിസിനസ് ആയതുകൊണ്ട് ഞങ്ങളെ ചെലവൊക്കെ അങ്ങ് പോവും. അല്ലാതെ പക്ഷെ എന്നാലും ആദ്യം ഐഡിയ ഇട്ടത് ആരാ? അമ്മയുടെ ഐഡിയ ആയിരുന്നു അതോ അച്ഛൻ? ആദ്യം അച്ഛൻ തന്നെ. ഇല്ല, എന്റെ കുടുംബത്തിലുണ്ടായിരുന്നു. എന്റെ അച്ഛനൊക്കെ പണ്ടേയും പണ്ടേ ഈ ഡാമിലൊക്കെ അണക്കെട്ടൊക്കെ വന്ന സമയത്തൊക്കെ ഇങ്ങനെ ഹോട്ടല് നടത്തിയിരുന്നു. കാലമായി എന്താ പറയുക, ഇങ്ങനെ രുചിച്ച് ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ മുഖത്തു നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഞാൻ പട്ടിണി കിടന്ന് വന്നായിരിക്കുന്നു. പക്ഷേ അതിൻ്റെ അല്ല, ആ ഒരു നാടൻ ഭക്ഷണത്തിൻ്റെ ആ ഒരു രുചി മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിക്കണം. കറക്റ്റ് കോമ്പിനേഷനാണ്. കാരണം ചോറും ജേജി പറഞ്ഞ കറക്റ്റ് ആട്ടോ, കുറച്ചും കൂടെ ഗ്രേവി ഉണ്ടെങ്കിൽ ഇതിലും ഗംഭീരമായാണ്. പിന്നെ ആ തോരൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് അറിയോ, സാധാരണ നമ്മൾ സ്ഥലത്തൊക്കെ തോരൻ കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അരപ്പ് നമുക്ക് കുറച്ചല്ലേ കിട്ടുള്ളൂ. ഇത് എന്താ പറയുന്നത്, ഫുള്ള് തേങ്ങയുടെ ഒരു മയം തന്നെ ഉണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. ഒട്ടും പിശുക്കാണ്ടാട്ടോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇട്ടിരിക്കുന്നത്. അതാണ് എൻ്റെ ഒരു ഭയങ്കര വലിയ ഹൈലൈറ്റ് ആയിട്ട് തന്നെ ഞാൻ പറയുന്നത്. സ്നേഹം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബിസിനസ് എന്നുള്ളൊരു വാക്ക് ഞാൻ മാറ്റി പറഞ്ഞു. നിങ്ങൾ പറയെങ്കിലും എനിക്കതൊരു ബിസിനസ്സായിട്ട് തോന്നിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റത്തില്ല, എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നു. ഇത് സാലഡിൽ ഇട്ടേക്കുന്ന ഈ മുളകിൻ്റെ ഉടങ്കല്ലി മുളക, ഇതിനെ നിങ്ങൾ കളർ എന്തെങ്കിലും ആഡ് ചെയ്യുന്നത് എന്താ ഇങ്ങനെ? കാരണം പിരിയമുളകില്ലേ, അതാണ് ഇവിടെ തന്നെയാണോ എല്ലാം പൊള്ളിക്കുന്നത്? ഇവിടെ എല്ലാം മില്ലിൽ കൊടുത്തു. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന പൗഡേഴ്സ് അല്ല, അല്ലാണ്ട് തന്നെ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി എല്ലാം ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതാണോന്നാ ചോദിച്ചേ. അങ്ങനെയാണ്. എങ്ങനെയാണ് അതൊന്ന് കേക്കട്ടെ, എങ്ങനെയാണെന്ന്? അവിടെ ആരനാട് വാങ്ങിച്ച് അവിടെ തന്നെ കൊടുത്ത് പൊടിച്ച് വാങ്ങിക്കും. മല്ലിയായിരുന്നാലും മുളകായിരുന്നാലും മഞ്ഞളായിരുന്നാലും എല്ലാം പൊടിച്ചാണ് വാങ്ങണത്. ഓക്കെ. ഈ തേങ്ങയൊക്കെ എല്ലാ ദിവസവും രാവിലെ ഈ ചിരണ്ടെന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അത് ചേട്ടനും ഞാനും കൂടെ തന്നെ. ആ എന്താ ചേച്ചി, ജോലിക്കാരെ വെക്കാത്ത ഞങ്ങൾ ചെയ്യുമ്പോൾ ശരിയാവും. അതാണ് ജോലിക്കാരെ വെക്കാത്ത ഒരു മടുപ്പ് ഫീൽ ചെയ്യില്ലേ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ചെയ്യുമ്പോൾ? അല്ല, നമുക്ക് അത്യാവശ്യം ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്യാറുണ്ടോ? ഇപ്പോൾ ഹോട്ടൽ തുടങ്ങിയതിന് ശേഷം ചെയ്യാറില്ലേ? 3 മണിക്ക് ശേഷം. ഇതിനാണ് ഫുൾ ഡെഡിക്കേഷൻ. അതിനുശേഷമുള്ള ബാക്കി പരിപാടികളൊക്കെ വരുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അതാണ് ഞങ്ങളെ ഉദ്ദേശം. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പൊ ലോക്ക്ഡൌൺ സമയമാണ്, കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നോർമലി എങ്ങനെയാണ് പാർസൽ സർവീസ്? ഒരു ദിവസം എന്തോരം പാർസല് പോകും? പാർസലാണോ അതോ വന്ന് കഴിക്കുന്നവരാണോ? വന്ന് കഴിക്കുന്നവരുണ്ട്, പാർസല് വിളിച്ചു പറയും, ഓർഡർ ചെയ്യും, തലേ ദിവസം വിളിക്കും. ഒരു 20 ഊണൊക്കെ ആണെങ്കിൽ ഞങ്ങള് ഈ വെക്കുന്നതിൽ കൂടി തന്നെ അതങ്ങ് കൊടുക്കും. ഇല്ല എങ്കിൽ തലേദിവസം നേരത്തെ പറയണം. ഓക്കെ, എനിക്ക് തോന്നി എന്താ ഈ തോരനായിരിക്കും ഏറ്റവും കൂടുതൽ പാർസല് പോവാ സെപ്പറേറ്റ് ആയിട്ട്, അത് ഊണായിട്ട് തന്നെയാണോ? രണ്ടും പോവും, ആണ്, തോരനും പോവും ഊണും പോവും. ഓക്കെ, ഇപ്പൊ വന്ന് കഴിക്കുന്നവരാണെങ്കിലും എങ്ങനെയാ, ഒത്തിരി പേര് വരാറുണ്ടോ? അവര് കഴിച്ചിട്ട് പാർസലും കൂടെ വാങ്ങിച്ചിട്ട് പോവും. ആണ്, തോരൻ ആണ്, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും വരുന്നവരെല്ലാരും ഈ ചിക്കൻ തോരൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നവരല്ല, അതിന്റെ പേര് പറഞ്ഞു വരുമെങ്കിലും ഈ ഒരു ഫുൾ സാധനം പാക്കേജ് ആയിട്ട് കഴിച്ചാലേ നമുക്ക് വയറ് നിറയുള്ളൂ, അതിന്റെ യഥാർത്ഥ ടേസ്റ്റും കിട്ടുള്ളൂ. കാരണം ഇതിന് ഓരോന്നിനും ഇവൻ ഈ അച്ചാറിന്റെ ടേസ്റ്റ് വരെ എടുത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുന്ന് കഴിക്കുമ്പോഴത്തെ പ്രത്യേകത. അപ്പൊ എന്തായാലും ഞാൻ കുറച്ചും കൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി അച്ചാറൊക്കെ ഞങ്ങൾ ഇടുന്നതാണ്. ഒരു ദിവസം ചിലപ്പോൾ ഡെയിലി ഇടും, ഇല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കും. രാവിലെയാണോ കുക്കിംഗ് എല്ലാം തീർക്കുന്നത്? എന്നിട്ട് എത്ര മണി വരെ ഉണ്ടാവും? ഈ തലേ ദിവസം ഒന്നും ചെയ്തു പറ്റൂല. രാവിലെ എണീറ്റുള്ള ജോലിയും 12 മണിയാകുമ്പോഴത്തേനും ഊണ് റെഡി ആവണ കണക്കിന് ചെയ്യും. ചൂടോടെ ഉള്ള ആഹാരം കൊടുക്കണം അതിന് വേണ്ടി. 12 മണി മുതലും എത്ര മണി വരെയാ ഊണ്? 2 മണി വരെ. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഈ ചിക്കൻ തോരൻ പക്ഷെ എപ്പോഴും ഉണ്ടാവൂല്ലേ? ഇല്ല, 2 മണി വരെ കഴിയും.
പാർസൽ എടുക്കാൻ വരുന്നവർ രണ്ടു മണിക്ക് ഉള്ളിൽ വന്ന് വന്ന് എടുത്തിട്ട് പോകും. രണ്ടു മണി കഴിഞ്ഞ് പിന്നെ പക്ഷെ മിക്കവാറും ഇതിപ്പോ കണ്ടതിന് ശേഷം എല്ലാരും പറയാൻ പോകുന്ന എന്തായിരിക്കും എന്നറിയോ, നിങ്ങൾ രാത്രി വരെ ചിക്കൻ തോരൻ ഇങ്ങനെ തന്നെ ഉണ്ടാവണം എന്നായിരിക്കും പറയാം. പിന്നെ മടുത്തോല്ലേ ഞങ്ങള്, ബിസിനസ് ഇവര് മാത്രമേ പറയുള്ളൂ, നമുക്കിത് ബിസിനസ് ആയിട്ട് തോന്നിക്കില്ല. നമ്മള് ചിലപ്പോ ഈ ലഞ്ച് ബ്രേക്കിന് വീട്ടിൽ പോയി കഴിച്ചിട്ട് പിന്നെ തിരിച്ച് നമ്മൾ നമ്മുടെ വോക്കിന് പോകത്തില്ല എന്ന് പറയുന്നില്ല. അതായത് ലഞ്ച് ടൈമില് ഭക്ഷണം കൊടുക്കാം, സ്നേഹത്തോടെ നല്ല രീതിയിൽ ഒരു മായവും ചേർക്കാണ്ട് നന്നായിട്ട് വയറ് നിറഞ്ഞു പോകാന്നുള്ള ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ബാക്കി പിന്നെ അവരുടെ സന്തോഷം. മക്കളുടെ പേരെന്താ? മക്കളുടെ പേര് വീട്ടിൽ വിളിക്കുന്ന ശംഭു ശങ്കര്, അതാണ് ഹോട്ടലിൽ വിട്ടേക്കുന്ന പേര്. സ്കൂളിലെ പേര് അഭിനവ് ആദിത്യന്. അഭിനവും ആദിത്യം, അഭിൻ, അഭിൻ ആദിത്യൻ, ആദിത്യൻ. ഓക്കെ, ഹസ്ബൻഡിന്റെ പേര് എങ്ങനെയാണ്? സതീശൻ. സതീശൻ, ഓക്കെ. ചേട്ടനും ഇതിന്റെ കൂടെ തന്നെ ഫുൾ ഓൺ വർക്ക് ചെയ്യാണ്. ചേട്ടൻ കുക്ക് ചെയ്യോ? ഇല്ല. അമ്മയ്ക്ക് സുഖമില്ലാതെ അതിന് ശേഷം പിന്നെ. അമ്മയാണ് മെയിൻ ഷെഫ് എന്ന് പറയുന്നത്. എല്ലാ അമ്മയാണ് ആണ്. ഓക്കെ, അമ്മേനെ പറ്റി എന്നാ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, എല്ലാം എല്ലാ അമ്മയാണ്. എനിക്ക് തോന്നുന്നു ചേച്ചി ജനിച്ചപ്പോ തൊട്ട് കാണുന്നത് പറയുന്നത് അമ്മ ഇതുപോലെ കുക്ക് ചെയ്ത് എല്ലാവർക്കും ഫുഡ് കൊടുത്ത് തന്നെയാണ് കാണുന്നത് അല്ലെ? രാവിലെ നേരത്തെ എണീക്കുമായിരിക്കും. പാവം, അങ്ങനെ തന്നെ. അമ്മയ്ക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട് കേട്ടോ, പറഞ്ഞു തരുമ്പോഴാണെങ്കിലും ആ ഫുഡ് വിളമ്പുമ്പോഴാണെങ്കിലും നമുക്ക് മുഖത്ത് കാണാൻ പറ്റും ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യം ഒക്കെ കൂടി. എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എത്ര തവണ പറയാൻ തുടങ്ങും കഴിച്ചിട്ട് മതി, കഴിച്ചിട്ട് മതി. ഇപ്പം എന്തായാലും അമ്മയ്ക്ക് സന്തോഷമായിട്ടുണ്ട്. പക്ഷേ ഈ പ്രായത്തിൽ അവിടെ കിടന്നിട്ട് ആ കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരിക്കും, എന്നിട്ട് ഇടയ്ക്ക് നോട്ടം കണ്ടിട്ട് നോക്കും ഞാൻ കഴിക്കുന്നുണ്ടോ എന്ന്. അപ്പം ഞാൻ ഇവിടുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് പറഞ്ഞേ. ഇത് ആര്യനാട് കോട്ടയ്ക്കകം. കോട്ടയ്ക്കകം, ഓക്കെ. ഇവിടെ വന്ന എല്ലാവരും ഈ ഫുഡൊക്കെ കഴിച്ച് നോക്കണം. നോക്കണം. എന്നിട്ട് എന്നിട്ട് അവർ തീരുമാനിക്കുന്ന അഭിപ്രായങ്ങൾ അല്ലാതെ ഞങ്ങൾ പറഞ്ഞ് വരേണ്ട ആവശ്യമില്ല, വന്ന് കഴിച്ച് നോക്കണം. ഏറ്റവും ദൂരെ നിന്ന് വന്നിട്ടുള്ള എല്ലാരെങ്കിലും ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു ഓർമ്മയുള്ള ഏതെങ്കിലും ഒരു കസ്റ്റമർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെന്ന് വെച്ചാ എല്ലാം എറണാകുളം പിന്നെ കോഴിക്കോട് നിന്ന് വരും. അവരൊക്കെ ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് അറിഞ്ഞു വരുന്നവരുണ്ട്. ഓക്കെ. പിന്നെ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് പാർസൽ വാങ്ങിച്ച് തണുപ്പിച്ച് കൊണ്ടുപോകും. ഓക്കെ, അങ്ങനെയുണ്ട്. ഇവർക്ക് നേരത്തെ വിളിച്ച് പറയോ അതോ ഇവിടെ വന്നിട്ട് അവരെ ബന്ധുക്കൾ വന്ന് വാങ്ങിച്ച് ഈ ഫോൺ നമ്പർ അവിടെ കൊടുത്തേക്കുന്ന ആ രണ്ട് നമ്പറിലെ ഏതെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി, നേരത്തെ പറഞ്ഞാൽ മതി. ഓക്കെ. ഇപ്പൊ ഈ ഇപ്പൊ കോമൺ ആയിട്ടുള്ളതാണല്ലോ ഈ ബർത്ത്ഡേ പരിപാടീസ് അല്ലെങ്കിൽ അതുപോലത്തെ ഇപ്പൊ നമ്മുടെ ഹൗസ് പാർട്ടീസ് ഒക്കെ ഉണ്ടാവല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഓർഡർ എടുക്കാറുണ്ട്? ഇത്ര എമൗണ്ട് ഇത്ര ആൾക്കാരുടെ പറ്റണത് അല്ലാതെ അമിതമായിട്ട് 50 പേർക്കൊക്കെ സെറ്റാണോ? 50, 150 പിന്നെ നിസ്സാര കാര്യമാണ്. ഓക്കെ, 150 പേർക്കൊക്കെ സെറ്റാണ്, കുഴപ്പമില്ല. പക്ഷെ നേരത്തെ പറയണം, ഞാൻ എന്തായാലും നമ്പർ കൊടുക്കും. കൊടുത്തേമ്പോ ഇനി എല്ലാരും വിളിച്ചോണ്ടിരിക്കും കേട്ടല്ലോ. അവർ വിളിച്ചു കഴിയുമ്പോൾ എന്തായിരിക്കും പറയുന്നതെന്ന് അറിയോ? അന്ന് എലീന വന്ന് കഴിച്ചില്ലേ, ആ ചിക്കനായി ഞങ്ങൾക്കും കൂടെ തരാവോ എന്നായിരിക്കും ചോദിക്കില്ലേ. പിന്നെ ഇത് നേരത്തെ നമ്മുടെ ട്രിവാൻഡ്രം ഭാഗത്ത് സിറ്റിയിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒരെണ്ണം തുടങ്ങാം, കാരണം നമ്മളെ പോലത്തെ ആൾക്കാർക്കൊക്കെ എപ്പോഴും ഇവിടെ വന്ന് കഴിക്കാൻ പറ്റണമെന്നില്ല. അല്ലെ പിന്നെ നിങ്ങൾ ഇവിടെ ഒരു പാർസൽ സർവീസ് ചോദിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും തരാം. ഞാൻ ഞാനൊരു ബൈക്കാരനെ ഇവിടെ സെറ്റ് ആക്കി തരാം സിറ്റിയിലേക്ക് എല്ലാ ദിവസവും പാർസൽ. അതെങ്ങനെ ഉണ്ടാവും? എന്നിട്ട് കട ഒന്ന് കുറച്ചുകൂടെ വലുതാക്കി കൂടെ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ഞങ്ങൾക്ക് നമ്മൾ ആദ്യമേ തുടങ്ങിയത് അത് മതി, അതില് കഴിക്കാൻ വരുന്നവര് വന്നാ മതി, ഇല്ലെങ്കിൽ വേണ്ട. അയ്യോടാ എന്ത് ക്യൂട്ടല്ലേ. അപ്പൊ ഇങ്ങനെ ഇതുള്ളതുകൊണ്ടാണ് എന്താ പറയുക, ഈ ഒരു സ്നേഹമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഭക്ഷണത്തിന് ഇത്രയും രുചി നമുക്ക് തോന്നിക്കുന്നത്. കണ്ടെ, ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വലിയ ആഡംബരം കാണിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് തിരിച്ചറിയണം എന്നില്ല. പക്ഷെ എവിടെയാണോ നല്ല സ്നേഹത്തോടെ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നോ അവിടെ ആൾക്കാർ തേടി വരും. ഞാൻ കരയിപ്പിച്ചോ? ഇല്ല. പക്ഷെ ഞാൻ കരഞ്ഞു, എന്താണെന്നറിയോ, ഇത്രയും നേരം ചിക്കൻ തോരൻ എന്നെ നോക്കി ഇരിക്കുമായിരുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇവ ചതച്ച് ഇടും. ഇട്ട് വഴറ്റി വരുമ്പം ഇറച്ചിയിടും. ഇറച്ചിയിട്ട് വെന്ത് വരുമ്പം ചേരുവകളെല്ലാം കൂടെ ചേർത്ത് വരവി ഇടും. മുളക് പൊടി, മല്ലിപ്പൊടി, മസാല. ചേരുവകൾ തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി,
മസാല, കറിവേപ്പില ഇവ വിരവി ചേർത്ത് വിരവി ഇറച്ചിയിലിടും. ചതച്ച് വിരവി വാരി ഇറച്ചിയിലിടും. ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഫീലൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ അമ്മ ഐ എം വെരി സോറി അളിയ, എനിക്ക് അതിനും ടേസ്റ്റ് ഇപ്പോൾ ഇവിടുത്തെ ഫുഡാണ് എനിക്ക് തോന്നിച്ചത്. തോന്നിച്ചതെന്നല്ല, ഫാക്ട് തന്നെയാണ്. എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് പിക്കിളിന്, അതായത് അച്ചാറിന്. എൻ്റെ അച്ചാറ് കൂട്ടി കഴിക്കുമ്പോൾ തന്നെ അതിന് വേറൊരു പ്രത്യേക എന്താ പറയുന്നത് രുചി. സാലഡ് നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ അല്ല, എനിക്ക് തന്നെ മുളകിൻ്റെ ആണെന്ന് തോന്നുന്നു സ്പെഷ്യൽ രുചി. ചിക്കൻ്റെ ഗ്രേവി, അതിനും സ്പെഷ്യൽ രുചി. പിന്നെ ഞാൻ നമ്മുടെ പെരട്ട്, പെരട്ടല്ല തോരൻ, തോരനും പ്രത്യേക രുചി. ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇങ്ങനെ കുഴയ്ക്കണം. കള്ളാണോ ചേട്ടാ? ഇതാണ് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം ഓ, കഞ്ഞിവെള്ളമാണോ ഇവിടെ കൊടുക്കുന്നേ? കഞ്ഞിവെള്ളം വേണമെന്നുള്ളവർക്ക്. പക്ഷെ ഞാൻ കഞ്ഞിവെള്ളം കുടിക്കൂല, കഞ്ഞിവെള്ളം കുടിച്ചാൽ വയറും നിറയും. എന്നെ അങ്ങനെ പറ്റിക്കുന്നൊക്കെ ഉണ്ടാവും. കൊള്ളാം, കഞ്ഞിവെള്ളം കുടിക്കും. ഞാൻ ആദ്യമായിട്ടാ കേട്ടോ ഹോട്ടലിൽ പോയിട്ട് ഇങ്ങനെ കഞ്ഞിവെള്ളം കുടിക്കുന്നേ. നമ്മൾ വീട്ടിലാണെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ കുഴപ്പമില്ലല്ലോ, പക്ഷെ ഹോട്ടലിൽ നമ്മൾ സാധാരണ വെള്ളമല്ലേ കുടിക്കുന്നത്. ഇവിടെ കഞ്ഞിവെള്ളം വേണ്ടവർക്ക് കഞ്ഞിവെള്ളം കൊടുക്കും. ഞാൻ നമ്മുടെ ആദ്യത്തെ ഇടത്തിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇറങ്ങുകയാണ്. ശംഭു ശങ്കരൻ എന്ന് പറഞ്ഞ ഈ ഹോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ഫുഡിനെക്കാട്ടിലും കൂടുതൽ മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ നാല് പേരുടെ സ്നേഹം തന്നെയാണ്. കാരണം ആദ്യമായിട്ടാണ് വർക്കേഴ്സൊന്നും ഇല്ലാണ്ട് സ്വന്തമായിട്ട് തന്നെ ഇവിടെ പാചകം ചെയ്ത് കുറച്ച് ഭക്ഷണം മതി, അത് പക്ഷേ ഉള്ളത്തോളം നല്ല രീതിയിൽ സ്നേഹത്തോടെ കൊടുക്കുക എന്നുള്ളൊരു മോട്ടോ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഫുഡ് നന്നായിട്ട് കഴിച്ചു, അതോടൊപ്പം തന്നെ ഇവരുടെ സ്നേഹവും പറ്റാൻ പറ്റി. തങ്കപ്പൻ എന്നല്ല പേര്, ഞാനത് മാറ്റിയാണ്. പൊന്നപ്പനാണോ? പൊന്നപ്പൻ ഇനി പോലെ അങ്ങനെ വിളിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് ടാറ്റ ബൈ പറഞ്ഞ് പോവുകയാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചേച്ചിയോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഈ 3 മണി വരുന്ന സമയം ഒരു 9 മണി വരെയൊക്കെ രാത്രിയിലാക്കിക്കൂടെ എന്നുള്ളൊരു സജഷനൊക്കെ വെച്ചിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മറ്റേ ഡെലിവറി ബോയ് അവനെ എത്രയും പെട്ടെന്ന് സെറ്റാക്കി തിരുവനന്തപുരത്ത് എവിടെയാന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ എത്തിച്ചോളാം കേട്ടോ. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ഇടത്തിലേക്ക് പോവാം. പക്ഷേ കുറച്ച് സമയമുണ്ട്, കാരണം ഇനിയും നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യണം.